വ്യത്യസ്ത ആവശ്യവുമായിട്ടായിരുന്നു തൃശൂർ വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓഫീസിൽ കഴിഞ്ഞ ദിവസം കുറച്ച് കുട്ടിക്കൂട്ടമെത്തിയത്. കളിക്കാനുള്ള പന്ത് ഒരാൾ പിടിച്ചു വെച്ചിരിക്കുന്നു, അത് വിട്ടുകിട്ടണം. ഒടുവിൽ പ്രസിഡന്റ് തന്നെ ഇടപെട്ട് പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാക്കി. ഇതുപോലൊരു കിക്കിലാണ് എല്ലാത്തിൻ്റെയും തുടക്കം. പതിവായി കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്ന കോഴിമാമ്പറമ്പ് സ്കൂൾ പരിസരം. ആറാം ക്ലാസ്സുകാരൻ മുഹമ്മദ് റാസി തൊടുത്ത ഫ്രീ കിക്ക് പതിച്ചത് തൊട്ടടുത്ത വീടിന് മുന്നിൽ. പതിവായി ഓട് പൊട്ടിക്കുന്ന ബോൾ കണ്ട വീട്ടമ്മ പന്ത് തിരികെ തരില്ലെന്നായി. കുട്ടികൾ കേണു ചോദിച്ചിട്ടും വീട്ടമ്മ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഇതോടെ അവധിക്കാലത്ത് കളിക്കാനിറങ്ങിയ കുട്ടിക്കൂട്ടം നിരാശരായി. പന്ത് കിട്ടാൻ എന്തുണ്ട് മാർഗമെന്ന് പത്തുപേരും ചുറ്റിനും നിന്ന് ആലോചിച്ചു. അങ്ങനെയാണ് പ്രസിഡന്റിനെ കാണാനുള്ള പോക്ക്. ഞങ്ങള് പോലീസ് സ്റ്റേഷനിലേക്ക് പോയാരിച്ചു. അപ്പൊ ഞങ്ങൾക്ക് പേടിയായി. അപ്പൊ ഞങ്ങള് പഞ്ചായത്ത് ഓഫീസിലേക്ക് പോയിട്ട് ശരിക്കും കാണാൻ വിചാരിച്ചു. നീ ആണോ ചേച്ചിയുടെ വീട്ടില് ബോൾ അടിച്ചത്? ആദ്യമായിട്ട് അടിച്ചത് അല്ല, രണ്ടു വട്ടം. പഞ്ചായത്ത് പോയിട്ട് ഞങ്ങളുടെ ബോള് പോയി പറഞ്ഞു. അപ്പൊ ഷെയ്ക്ക് ഉണ്ടായില്ല. അപ്പോ ഒരു മെമ്പർമാരുണ്ടായിരുന്നു. അപ്പോ അവര് ഷെയ്ക്ക് പ്രസിഡന്റിനെ വിളിക്കട്ടെ, അപ്പോ ഞങ്ങക്ക് വരാ പറഞ്ഞു. പരാതി കേട്ട പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഉടനെ പഞ്ചായത്ത് ജീപ്പിൽ കുട്ടികളെയും കയറ്റി വീട്ടുടമയുടെ അടുത്തെത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് വീട്ടിലെത്തിയപ്പോഴേ വീട്ടമ്മ പൊട്ടിക്കരഞ്ഞു. നട്ടുച്ച നേരത്താണ്, ഒരു കിലോമീറ്ററോളം ദൂരമുണ്ട് ഇവിടുന്ന് പഞ്ചായത്ത് ഹൗസിലേക്ക്. നട്ടുച്ച നേരത്തെ ഒരു പത്താളും കൂടിയാണ് പഞ്ചായത്ത് ഹൗസിലേക്ക്. മറ്റാളുകൾ ചോദിച്ചു എന്താണ് നിങ്ങൾ വന്നതെന്ന് വെച്ചപ്പോൾ ഞങ്ങൾ പ്രസിഡന്റിനെ കാണാനാണ് വന്നത്. ചീഫ് പ്രസിഡന്റ് ഒരു വീട്ടിലേക്ക് ഒരു പന്ത് മേടിക്കാൻ വേണ്ടി വന്നപ്പോൾ അവർക്കൊരു വലിയ പ്രയാസം, മേടിച്ചു വെച്ചത് ശരിയായില്ല എന്ന് അവർക്കൊരു തോന്നൽ. ഒടുവിൽ പന്തിനി വീട്ടിലേക്ക് അടിക്കില്ലെന്ന് ഉറപ്പിൽ ബോളുമായി കുട്ടികൾ വീണ്ടും ഗ്രൗണ്ടിലേക്ക് തിരിച്ചെത്തി. പ്രസിഡന്റിന്റെ വക ഒരു പുതിയ ഫുട്ബോൾ സമ്മാനവും കിട്ടിയതോടെ കുട്ടികളിക്കാർ ഹാപ്പി. തൃശ്ശൂരിൽ നിന്നും ശ്യാംകുമാറിനൊപ്പം അജിഷ് ജയകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.